ഇന്ത്യയിലേക്കുള്ള യാത്രകൾ തയ്യാറായിരിക്കുന്നു. ഫ്ലൈറ്റ് OV7742 മസ്കറ്റ്. ഗസ്റ്റ് സീറ്റഡ് ഇൻ സോൺ സി. ഐ റിപ്പീറ്റ്, സോൺ സി. ആർ കൈൻഡ്ലി റിക്വസ്റ്റഡ് ടു പ്രൊസീഡ് ഫോർ ബോർഡിംഗ് ത്രൂ ഗേറ്റ് നമ്പർ 3. സലാമി വിഷസ്, ഹാപ്പി ആൻഡ് സേഫ് ജേർണി. താങ്ക് യു. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് ഒമാനിലേക്ക് തിരിക്കുകയാണ്. ഇന്ന് രാവിലെ 4:40 ഫ്ലൈറ്റ് സലാം എയറാണ്. ഏകദേശം ഒമാനിലൊരു 6:30 ആകുമ്പോഴേക്കും എത്തും. ഇൻഷാല്ലാ ഇനി ബാക്കി ഒമാനിലാണ്. നമ്മുടെ ഇപ്പോൾ നല്ല കൊടും ചൂടിലേക്കാണ് അങ്ങോട്ട് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടും വന്ന് നല്ല ചൂടിലേക്കായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടും നല്ല ചൂടിലേക്കാണ് പോകുന്നത്. ചാത്തൽ മഴ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കൊക്കെയാണ്. എന്തില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കൊക്കെ ഉണ്ട്. ഞാൻ ഉള്ളിലേക്ക് കടന്നിട്ടില്ല. ഇനി ഏകദേശം ഇപ്പോൾ 2-3 മണിക്കൂറുണ്ട്. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ടൈം ഇതാക്കാൻ, കുറച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കിടക്കും. OV7742 Muscat. Guests seated in Zone C, I repeat, Zone C, are kindly requested to proceed for boarding through gate number 3. Salami wishes, happy and safe journey. Thank you. അങ്ങനെ ബോർഡിംഗ് പാസും കിട്ടി. ഒരു 3 കിലോ അധികം ഉണ്ടായിരുന്നു, 23 സംതിങ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബാഗ് ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞാൽ 1 കിലോ എന്നുള്ളത്, അപ്പം ടോട്ടലി 24 കിലോന്നുള്ളൂ. എനിക്ക് 20 ഉം 7 ആണ് അല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒക്കെ ഹാൻഡ് ബാഗ് 1 കിലോ എന്നുള്ളൂ. ഹാൻഡ് ബാഗായിട്ട് അതിൽ കുട്ടി വാങ്ങുന്നതാണ്. ഒരു കുഴപ്പമില്ലാതെ വിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 1 കിലോന് 3 ഇപ്പോഴാണ് ഇവിടെ ഒരു ഇതാക്കുന്നത്. ഞങ്ങൾ ലഗേജ് കൂടി കഴിഞ്ഞാൽ തയ്യാറായിരിക്കുന്നു. وضع أبتعادكم الشخصية في الخزانة العلوية أو تحت المقعد الذي أمامكم وعدم وضعه. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. അങ്ങനെ ഒമാനിലെത്തിയിട്ടോ. നല്ല ചൂടാണ് ഇവിടെ. നാട്ടിൽ നിന്ന് ആ മഴൻ്റെ തിരിഞ്ഞ് പോന്നിട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ചൂട്, ഒന്നും പറയാനില്ല. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ മസ്കല്ലെത്തിയിട്ടോ. മസ്കല്ലെത്തി ഇറങ്ങിയാൽ നല്ല ചൂടായിരുന്നു. നാട്ടിലേക്ക് 1 ആഴ്ചക്ക് വേണ്ടി അങ്ങനെ പോയതായിരുന്നു. പക്ഷേ ഏകദേശം 2-3 മാസത്തോളം നിന്ന് നാട്ടിലെ ചൂടും മഴക്കായിട്ട്, മഴക്കാലം പിന്നെ ഞാൻ പോരാനായിട്ട് മഴക്കാലമായി. അപ്പോൾ കുറച്ചും കൂടി നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നതാണ്. ഓക്കെ ഓക്കെ. ഇവിടെ ഒമാനിലേക്ക് വരുമ്പോൾ നമ്മളെ മുനീറുമായി പറയുന്നതാണ് എപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതേട്ടോ നേന്ത്രപ്പഴം കൊണ്ട് ഒരു 10-15 കിലോ ഐസ്. അപ്പോൾ നമ്മളങ്ങനെ ഒമാനിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒമാനിലേക്ക് നേന്ത്രപ്പഴം കയറ്റാനുള്ള പരിപാടിയാട്ടോ. വേണ്ടില്ല, ഹോൾസെയിൽ മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്.